മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും മാധ്യമവേട്ടയിലൂടെയും സംഘപരിവാർ എന്തു നേടും? കൊലവിളി നടത്തുന്നവരെ സംരക്ഷിക്കുന്നു. ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരായ വധഭീഷണിയിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും നീളുന്നു. ഐ ജി മനോജ് എബ്രഹാമിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. കണ്ണൂരിൽ അറസ്റ്റിലായവരുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു. വധഭീഷണിയിൽ നടപടി തേടി വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി. വധഭീഷണി മുഴക്കിയവർ അറസ്റ്റിലായി തുടങ്ങിയിട്ടും സിന്ധു സൂര്യകുമാറിന് മൊബൈൽ ഫോണിലുള്ള ഭീഷണി തുടരുകയാണ്. അതെ, ഞാൻ വീഡിയോ കണ്ടു നോക്കാനാ ചോദിച്ചത്. അതിന്റെ ഏത് ഭാഗത്താ ഞാൻ അങ്ങനെ പറഞ്ഞേക്കണേ? ഇതുവരെ 4 പേർ അറസ്റ്റിലായി. ധർമ്മടത്ത് അറസ്റ്റിലായവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഏഷ്യാനെറ്റ് വാർത്താ സംഘത്തെ തടഞ്ഞു. ക്യാമറ തകർക്കുമെന്ന് ഭീഷണി മുഴക്കി. വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായ ഭീഷണി ശക്തമായി നേടുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സിന്ധു സൂര്യകുമാറിന്റെ പേരിൽ പേർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് കാരണക്കാരായ ഉത്തരവാദികളായ ആളുകളെ കസ്റ്റഡിയിലെടുക്കാനും അവരെ നിയമപരമായി ശക്തമായി നേരിടാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് വനിതാ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. എന്താന്ന് പരിപാടി കണ്ടില്ല, ആ പരിപാടിയിൽ എന്ത് പറഞ്ഞു എന്ന് അറിയില്ല. ഒന്നും കാണാതെ ഇങ്ങനെ ആളുകൾക്ക് വിളിച്ച് എന്ത് തോന്നിയാസവും വിളിച്ച് ഒരു മാധ്യമപ്രവർത്തകരെ നേരെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പൗരാവകാശം, സ്ത്രീ എന്ന നിലയിലുള്ള അവകാശം ഒക്കെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുവാണ്. രാഷ്ട്രപതി, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകും. പ്രസ് ക്ലബിൽ വനിതാ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ യോഗവും ചേർന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ, തിരുവനന്തപുരം. പിടിക്കപ്പെടുന്നവർക്കും സംഘപരിവാർ സംരക്ഷണമോ? ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്കും SMS-ലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP വക്താവ് ശ്രീ പത്മകുമാർ, മാധ്യമപ്രവർത്തക ശ്രീമതി പാർവതീദേവി എന്നിവരാണ്. ശ്രീ പത്മകുമാർ, ഏതായാലും പിടികൂടുന്നവരെയും സംരക്ഷിക്കാൻ പോകുന്നു എന്ന കൃത്യമായ സന്ദേശമല്ലേ ഇന്നത്തെ കണ്ണൂരിലെ ഈ സംഭവം തെളിയിക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തതാണ്. എന്താണ് പാർട്ടിയുടെ നിലപാട് എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്ത രാജേഷ് സിന്ധു സൂര്യകുമാറിനോട് എന്താണ് പറഞ്ഞതെന്ന് സിന്ധു സൂര്യകുമാർ കൊടുത്ത പരാതിയിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ആരെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം RSS-നെയും BJP-യെയും പ്രതിക്കൂട്ടിലാക്കി ഒരു മാധ്യമ വിചാരണ നടത്തുന്ന ഒരു പ്രത്യേക ഒരു അജണ്ടയുടെ ഭാഗമായിട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ഒരു മാധ്യമപ്രവർത്തകയെയും പ്രവർത്തകയോ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അങ്ങനെ ഒരു വരുതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തണമെന്നും അത്തരത്തിലൊരു ദൗത്യം ഒന്നും ഞങ്ങൾക്കില്ല. ഏതായാലും താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ഇന്നലെ പ്രസിഡന്റ് തന്നെ ഇതേക്കുറിച്ച് വിശദീകരിച്ചു, അത്രയും നല്ലത്. പക്ഷേ ഇന്നലെ ആ വിശദീകരണം നൽകുമ്പോൾ അതിനും എത്രയോ ദിവസം മുമ്പ് സംഭവിച്ചു. അന്ന് രാത്രി മുതൽ ഇപ്പോഴും നിലയ്ക്കാത്ത കൊലവിളികൾ, ഭീഷണികൾ ഓഫീസിലേക്കും സിന്ധു സൂര്യകുമാറിന് നേരിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും ആ സംഘങ്ങളും സംഘികളുടേത് എന്ന് തന്നെ പറയാവുന്ന വിധത്തിലേക്കുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ നിൽക്കുന്ന സാഹചര്യം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് BJP പ്രസിഡന്റ് ഒരു വിശദീകരണം നടത്തിയത്. അതിനുശേഷം പിറ്റേ ദിവസവും സംഘപരിവാർ പ്രവർത്തകർ തന്നെ സംഘടിതമായി വന്ന് മാധ്യമപ്രവർത്തകരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത് ദൃശ്യങ്ങൾ എടുക്കുന്നത് തടഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഒരു വാർത്താസമ്മേളനം നടത്തി ഒരു അഭിപ്രായം പറഞ്ഞാൽ തീരുന്നതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം? അല്ലല്ല, ഏതെങ്കിലും ഒരു സംഭവത്തിൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും പ്രാദേശിക തലത്തിൽ പ്രദേശത്തുണ്ടാകുന്ന ഒരു ചെറിയ സംഭവത്തെ ഇത് വലിയ പർവ്വതീകരിച്ച് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളതിന് ആലോചിച്ചോ, എത്രയോ ഈ കേരളത്തിൽ മാധ്യമപ്രവർത്തകരുടെ യാത്രാ സംഘത്തെ തടയുകയോ അല്ലെങ്കിൽ തടയുകയോ അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഇത് കണ്ണൂരിലെ ഒരു ആദ്യ സംഭവമാണോ? എത്രയെത്ര സംഭവങ്ങൾ, ഞാനൊരു ലിസ്റ്റ് തന്നെ ചൂണ്ടിക്കാണിക്കാം. ഇല്ലാത്ത ഒരു ഈ ആവേശവും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേള ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിന്ധു സൂര്യകുമാർ എന്തെങ്കിലും പ്രസ്താവിച്ചത് കൊണ്ടോ വാതുറന്ന് സംസാരിച്ചത് കൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തനം അങ്ങ് തളർന്നു പോകും എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സിന്ധു സൂര്യകുമാറിന്റെ പത്രപ്രവർത്തന ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് അനുകൂലമായി ഭാരതീയ ജനതാ പാർട്ടിക്കോ അല്ലെങ്കിൽ RSS-നോ അനുകൂലമായി ഒരു നിലപാടും ഒരു കാലത്തിൽ എടുത്താൽ ഞങ്ങളത് ആഗ്രഹിക്കുന്നുമില്ല. അവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാം. നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഒരുപാട് ഇതുപോലെ വാതുറന്ന് ഒരുപാട് വെച്ചിരുന്നവരാണ്, ആരും വായടച്ചിരുന്നില്ല. എന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് BJP അല്ലെങ്കിൽ എന്താണ് സംഘപരിവാർ പ്രസ്ഥാനം എന്ന് എല്ലാവർക്കും.
പറയാം. അതനുസരിച്ച് ജനങ്ങൾ പത്മകുമാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാര്യം കുറച്ചുകൂടി ലളിതമാകും. ഇന്നലെ ഈ നിലപാട് വിശദീകരിച്ചെങ്കിൽ തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ കൂടി അന്വേഷിക്കണമല്ലോ. നിങ്ങൾ പ്രാദേശികമായി ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം വന്ന വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചോ? അവിടെ മാധ്യമപ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ടോ? സിന്ധു സൂര്യകുമാറിന് ഫോൺ വരുന്നത് അവരെ തമ്മിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്, ഇത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുക? ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുക? ഇത്രയും ആളുകൾ ചോദിച്ചത്, ഇന്നലെ ബി ജെ പി ദിവസങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞു, ഇതുമായി യാതൊരു ബന്ധവുമില്ല, അത്തരത്തിലല്ല സംഘപരിവാർ ബി ജെ പിയുടെ ശൈലി എന്നൊക്കെ പറഞ്ഞെന്നാണല്ലോ പറയുന്നത്. അതിനുശേഷം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സംഘത്തെ തന്നെ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അത് ചിത്രീകരിക്കാൻ ചെന്ന മാധ്യമ സംഘത്തെ തന്നെ തടയുന്നു, ദൃശ്യങ്ങൾ എടുക്കുന്നത് വിലക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ബി ജെ പി നിലപാട് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, പാർട്ടി തീർച്ചയായിട്ടും അത്തരത്തില് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് പാർട്ടി പ്രവർത്തകര് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. പക്ഷെ അതിന്റെ ഒരു മറവില് അന്വേഷിക്കാതെ എങ്ങനെയാണ്? ഒരു പകൽ മുഴുവൻ ഉണ്ടായിട്ടും അന്വേഷിക്കാതെ വൈകുന്നേരം ഈ ചർച്ചയിൽ താങ്കൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്? അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ, ഞാനത് ഞങ്ങളുടെ പ്രവർത്തകര് ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് വന്നത് ഞാൻ നിങ്ങളുടെ ടി വി ചർച്ചയിലും കണ്ടു. അതിനനുസരിച്ചിട്ട് ആ തലത്തിൽ ഇപ്പൊ കണ്ണൂരാണല്ലോ, ഞാൻ തിരുവനന്തപുരത്താണല്ലോ, എന്തായാലും പാർട്ടി തലത്തിൽ പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പാർട്ടി പ്രവർത്തകരാണെങ്കിലും യുക്തമായ നടപടി എടുക്കുമെന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതിലേയും വ്യത്യാസം ഇതാണ്. ആദ്യം താങ്കൾ പൂർണ്ണമായും അത്തരം ഒരു സംഭവത്തെ ലഘൂകരിക്കാനുള്ള ഒരു നിലപാടോടുകൂടിയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞു പാർട്ടി അതേക്കുറിച്ച് പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാം, പരിശോധിച്ച ശേഷം നിലപാട് പറയുമ്പോൾ അതിനതിൻ്റെതായ പ്രസക്തി ഉണ്ടാകും. ഏതായാലും നിലവിൽ ബി ജെ പി അത് പരിശോധിക്കാത്തിടത്തോളം കാലം കണ്ണൂർ സംഭവത്തിലുള്ള ശ്രീ പത്മകുമാറിൻ്റെ വിശദീകരണം പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീമതി പാർവതി ദേവി, ഇവിടെ ഈ സംഭവത്തിൻ്റെ പല ഘട്ടങ്ങളും മനസ്സിലാക്കിയ ഒരാളാണല്ലോ താങ്കൾ. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രീ പത്മകുമാർ, ബി ജെ പി ഇപ്പോൾ എടുക്കുന്ന നിലപാട്, അന്നത്തെ ചർച്ച അല്ലല്ലോ പ്രശ്നം, ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം സമാനതകളില്ലാത്ത വിധം ഗൗരവമായി പരിശോധിക്കേണ്ടതാണോ? കാരണം നേരത്തെ പറഞ്ഞല്ലേ, സിന്ധു സൂര്യകുമാർ നേരത്തെയും മാധ്യമ വിമർശനം, മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നടത്തുമ്പോൾ പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഭിന്നമായ ഒരു തലത്തിലേക്ക് മാധ്യമപ്രവർത്തനത്തിനും മാധ്യമപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകയ്ക്കും നേരെ ഉയരുന്നതിൻ്റെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നം ഇത് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും സിന്ധുവിന് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. ഒരു 10-20 വർഷത്തെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഈ കാലത്ത് ഒരു വാർത്ത വന്നാൽ ഉടൻ തന്നെ അതിനോടുള്ള പ്രതിഷേധം വരുന്നത് ഒരു രീതിയായി മാറിയിട്ടുണ്ട്. അത് നമുക്ക് യാതൊരു തരത്തിലും തടയാൻ കഴിയുന്നതോ അത് ശരിയല്ല എന്ന് നമുക്ക് പറയാനോ കഴിയില്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ സിന്ധുവിന് നേരെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആയിരക്കണക്കിന് ഫോൺ കോളുകൾ സിന്ധുവിന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10 ഫോണോ 50 ഫോണോ ഒരുപക്ഷെ 100 ഫോണോ വരെ ആയിക്കോട്ടെ, നമുക്കത് ശരിയെന്ന് വെക്കാം. ഇതങ്ങനെയല്ല, ഈ 3-4 ദിവസമായിട്ട് 24 മണിക്കൂറും സിന്ധുവിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ മനസ്സിലാകും, ഓ ഒരു മണിക്കൂർ ഒരുമിച്ചിരുന്ന് നിങ്ങൾ പരിശോധിക്കണം, ഏതാണ്ട് 100 കണക്കിന് ഫോണാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് പല രൂപത്തിലുള്ള ഫോൺ കോളുകളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഒരേ ഒരു അജണ്ടയിലാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ സ്പീക്കറിലിട്ട് അവർ പറയുന്നത് ഞങ്ങളെല്ലാവരും കേൾക്കുന്നതാണ്. ഇത് വളരെ സംഘടിതമായ ആക്രമണമാണ്. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒട്ടും ഒരു ശരിയായ സമീപനമല്ല. കാരണം സിന്ധുവിനെക്കുറിച്ച് പറയുന്നത് തന്നെ സിന്ധു വാ തുറന്നാൽ ഒരു പ്രശ്നവുമില്ല, സിന്ധു ഒരിക്കലും ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ അല്ലെങ്കിൽ അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടില്ല എന്ന് ആ ഒരു വാചകം ഈ പറയുന്ന ഈ ആക്രമണകാരികൾക്ക് വളം വെച്ച് കൊടുക്കലാണ്. ഇത് തന്നെയാണ് ഇവരെല്ലാവരും എടുക്കുന്നത്. ഇവർ ദുർഗാദേവിയെ മോശമായി ചിത്രീകരിച്ചു എന്ന് ഒരു ന്യായം മാത്രം പറയുക, അങ്ങനെ പറഞ്ഞിട്ടില്ല, അവിടെയാണ് പ്രശ്നം. പലപ്പോഴും ഒരു വാർത്തയോട് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുമ്പോൾ പറഞ്ഞ കാര്യത്തിനായിരിക്കും, അത് ആർക്കെങ്കിലും എതിരെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ കൃത്യമായി ഒരു റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിന്ധു സൂര്യകുമാർ ഒരു വാക്കുപോലും സംഘപരിവാറിനെതിരെയോ ദുർഗാദേവിക്കെതിരെയോ ആ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഇത് ഓപ്പണാണ്, ഇത് യൂട്യൂബിലുണ്ട്, ഇത് ആർക്ക് വേണമെങ്കിലും ഇട്ട് കാണാവുന്നതാണ്.
ഇത് പറഞ്ഞിട്ടായിരുന്നു ഇത് പറയുന്നതെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം ചിലരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയതാണെന്ന്. ഇതത് പറഞ്ഞിട്ടില്ല, ഇത് പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്നാരോപിച്ച് സിന്ധുവിന് നേരെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, സിന്ധു എന്ന് പറയുന്നത് കവർ സ്റ്റോറി പോലെയുള്ള വളരെ ശക്തമായ നിലപാടുകളുള്ള, സിന്ധു ആർ എസ് എസിന് മാത്രമല്ല ഇടതുപക്ഷത്തിനും അനുകൂലമല്ല കോൺഗ്രസിനും അനുകൂലമല്ല, ആരെയൊക്കെ എതിർക്കണം തോന്നുന്നു അവിടെയൊക്കെ സിന്ധു എതിർക്കുന്ന ആളാണ്. സിന്ധുവിനൊരു രാഷ്ട്രീയ പക്ഷപാതമില്ല, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സിന്ധു അങ്ങനെ തന്നെയാണ് നിലപാടെടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു സിന്ധു വളരെ പ്ലാൻഡ് ആയിട്ട് സിന്ധുവിനെ ആക്രമിക്കാൻ കാത്തിരുന്നുകൊണ്ട് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ശക്തികൾ വളരെ പ്ലാൻഡ് ആയിട്ട് വീണ്ടും 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 അത് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സിന്ധുവിൻ്റെ പടവും കൊടുത്ത് സിന്ധുവിൻ്റെ ഫോൺ നമ്പറും കൊടുത്ത് ഇത് പ്രചരിപ്പിക്കുകയാണ്. അഞ്ചോ ആറോ പേരെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ആയില്ല. ഇന്നിപ്പോൾ മനോജ് എബ്രഹാമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, പക്ഷേ ബി ജെ പി നേതൃത്വം ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും, അത് കുമ്മനം രാജശേഖരൻ എന്താ പറഞ്ഞത്, കുമ്മനം രാജശേഖരൻ പറഞ്ഞത് വധഭീഷണി എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ നേരെ ഒരു വധഭീഷണി ഉണ്ടാകുന്നതല്ല, വധഭീഷണിയല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് വധഭീഷണി മാത്രമല്ല, ആഭാസകരമായ പലതുണ്ട്. ചിലർ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ചിലർ പറയുന്നത് ആഭാസവുമല്ല ഒന്നുമല്ല, ചിലർ ഉപദേശമാണ്, ചിലർ സൗഹാർദ്ദപരമായിട്ടാണ്, ചിലർ മറ്റ് രീതികളിലാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്, ഇത് ഇവരാരും ഇത് കേട്ടിട്ടില്ല, ഇവരാരും ഇത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രോഗ്രാം അവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് സിന്ധുവിനെ ആക്രമിക്കുക. തീർച്ചയായും ശ്രീമതി പാർവതിദേവി, താങ്കൾ അവസാനം പറഞ്ഞതാണ്, ആ നിലയിൽ തന്നെ വരുന്ന ഫോൺ വിളികളോട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകർക്കുണ്ടാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുപോലും അറിയാനുള്ള ഒരു ശ്രമമില്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഹ്വാനങ്ങളിൽ വീണുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെയും പല രൂപത്തിലുള്ള പ്രതിഷേധത്തിൻ്റെയും ഭീഷണിയുടെയും തലം, അപകടകരമായ ഒരു പുത്തൻ സാഹചര്യം മാധ്യമ പ്രവർത്തനത്തിന് മുൻപിൽ തുറക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ശ്രീ പത്മകുമാർ, താങ്കളിലേക്ക് മടങ്ങി വരാം, മറ്റ് പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള, വേഗം ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഏതായാലും ഈ സംഭവത്തിൽ സിന്ധു സൂര്യകുമാറിനെതിരെ ഉയർന്ന അതിശക്തമായ ആക്രമണ ഭീഷണികൾ, വധഭീഷണി, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് കണ്ണൂരിൽ അറസ്റ്റുണ്ടായി. എന്നാൽ കണ്ണൂരിലുണ്ടായ അറസ്റ്റ് അറിഞ്ഞ് അവിടെ എത്തിയ അന്വേഷണ സംഘത്തിന് നേരെ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അന്വേഷണ സംഘത്തിനെ തടയുകയും ദൃശ്യങ്ങൾ പകർത്തുന്നതിനെ തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യം കൂടി ഇന്ന് രൂപപ്പെടുകയുണ്ടായി. ന്യൂസ് അവർ ഓപ്പൺ ഫോറം ചർച്ചയുടെ ഭാഗമായി പ്രേക്ഷകർക്ക് മുൻപാകെ വെക്കുന്ന ചോദ്യവും അതുതന്നെയാണ്, പിടിക്കപ്പെടുന്നവർക്കും സംഘപരിവാർ സംരക്ഷണമോ എന്ന ചോദ്യം. പ്രേക്ഷകരുടെ പ്രതികരണം നോക്കാം. ഇന്നത്തെ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലെ പ്രേക്ഷകരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം സംരക്ഷണം ഒരുക്കി ഈ പ്രശ്നങ്ങളെ ന്യായീകരിക്കുന്നു എന്ന പൊതു തോന്നൽ പ്രേക്ഷകർ പങ്കുവെക്കുന്നു. 64% പ്രേക്ഷകരുടെ പ്രതികരണം ആ വിധത്തിലാണ്. 36% പ്രേക്ഷകർ മാത്രമാണ് മറിച്ച് പ്രതികരിക്കുന്നത്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടതിൻ്റെ ഒരു സൂചന, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കാലം, കേരളത്തിൻ്റെ വിശാലമായ ചർച്ചകൾക്കുള്ള പൊതു സാഹചര്യത്തിൻ്റെ സവിശേഷമായ സാഹചര്യം, ഇതെല്ലാം കണ്ടുകൊണ്ടും അതൊന്നും അതൊക്കെയും ഇല്ലാതാക്കിയുള്ള ഒരു പുതിയ ശൈലിയിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ ചിലവാകുമോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, നേരത്തെ ശ്രീമതി പാർവതിദേവി സൂചിപ്പിച്ചതുപോലെ താങ്കൾ തന്നെ തുടക്കത്തിൽ സിന്ധു സൂര്യകുമാറിനെക്കുറിച്ച് നടത്തിയ പരാമർശമടക്കം ഒരു ആഹ്വാനത്തിൻ്റെ സ്വഭാവത്തോടുകൂടി പ്രശ്നത്തെ ആത്മാർത്ഥമായി ബി ജെ പി സമീപിക്കുന്നില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ്. ഇത് കാണുന്ന പുതിയ പ്രേക്ഷകന് പോലും ഈ വിധത്തിൽ പ്രതികരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ സഹായകരമാകുന്ന വിധത്തിൽ പിന്തുണയും ന്യായീകരണവും ചമച്ചുകൊണ്ടാണ് അപലപിക്കുക എന്ന് പറയുന്ന ആ കർമ്മം ഉണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, അതല്ല നിങ്ങൾ ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിന്ധു സൂര്യകുമാറിൻ്റെ വായടയ്ക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു പ്രചരണത്തിന് പ്രസക്തിയില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ഞങ്ങൾക്കെതിരെ അനുകൂലമായിട്ട് പറഞ്ഞ് ഇപ്പോൾ എതിർക്കുന്നു, അതുകൊണ്ട് ഇവർ സംസാരം കൊണ്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം അങ്ങ് നശിച്ചു പോകും എന്നുള്ളൊരു ധാരണ ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ സിന്ധു സൂര്യകുമാറിനെ വില കുറച്ച് കാണേണ്ട ആഗ്രഹമൊന്നുമില്ല, വലിയ മാധ്യമപ്രവർത്തകയാണ്. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകയെയും മോശമായി ചിത്രീകരിക്കും, അവരെ ഒരു വായ് മൂടിക്കെട്ടിയാലേ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല. പിന്നെ ഏതെങ്കിലും കോണിൽ നിന്ന് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കട്ടെ. പക്ഷേ ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിയാണ് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കെട്ടിവെക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം, അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. അല്ലാതെ ചർച്ചയിൽ വന്ന സംഭവങ്ങൾ അതൊക്കെ ഇപ്പോൾ പാർവതി ദേവി എന്ത് പറഞ്ഞാലും അന്ന് എല്ലാ പ്രേക്ഷകരും കണ്ടതാണ്. ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഒരു പക്ഷം ചേർന്ന്
എന്നുള്ളൊരു നിലപാട് ആ വാർത്ത ആ ചർച്ച കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. വി വി രാജേഷ് പറഞ്ഞത് ഇങ്ങനെ ദുർഗാദേവി ഒരു സെക്സ് വർക്കറായി ചിത്രീകരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രചരണം വന്നത് ആരെങ്കിലും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും ആ ഇത്തരത്തിലുള്ള പ്രതികരണം പാടില്ല എന്നുള്ള അഭിപ്രായം രാജ്യദ്രോഹമാകും എന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ചോദ്യം, അതൊരു ചർച്ചയുടെ ഒരു, താങ്കൾക്കൊക്കെ മനസ്സിലാവുന്നതല്ലേ ചർച്ച എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത്, ഏതൊക്കെ തലത്തിൽ അത് വളരും, എങ്ങനെയാണ് അത് ഒരു രാജ്യദ്രോഹമാവുക എന്ന സ്വാഭാവിക ചോദ്യത്തെ പോലും ഈ രൂപത്തിലാണോ കാണേണ്ടതെന്നുള്ളൊരു പ്രശ്നമില്ലേ? അല്ല, നിങ്ങൾ വീണ്ടും തെറ്റായി ധരിപ്പിക്കുകയാണ്. രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് ജെ എൻ യുവിൽ കേസെടുത്തത് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ്. അവിടുത്തെ ജെ എൻ യുവിൻ്റെ സാഹചര്യം വിശദീകരിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെയിൽ അല്ലെ വിദ്യാർത്ഥികളുടെയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ട് ഇത് രാജ്യദ്രോഹമാകുമോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് പ്രസക്തി? അല്ല, ജെ എൻ യുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതേ അളവിൽ അതേ അളവുകോല് വെച്ചാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സെക്സ് വർക്കർ എന്ന പ്രയോഗം ദുർഗാദേവിക്ക് മേൽ നടത്തി ഏറ്റവും കൂടുതൽ എങ്ങോ ഒരു മൂലയിൽ കോണിൽ കിടന്നൊരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്നതും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയതും അവരല്ലേ? അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് അടക്കം ഉന്നയിച്ച വിമർശനങ്ങളില്ലേ? ഇത് മാധ്യമ പ്രവർത്തകർ ആ വിഷയങ്ങളെ കേന്ദ്രമന്ത്രി അടക്കം ഉത്തരവാദിത്വത്തോടുകൂടി എടുത്ത ഉന്നയിച്ച ഒരു പരാമർശത്തെ അതിലെവിടെയാണ് നിങ്ങൾ ഈ കാണുന്ന പ്രശ്നങ്ങളുള്ളത് എന്ന് ചോദിച്ചാൽ അത് ദുർഗാദേവിയെ മോശമായി ചിത്രീകരിക്കലാണ്, അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന നിലയിലേക്ക് രൂപപ്പെടുത്തി വളർത്തിയെടുത്ത തെറ്റായ പ്രവണതയുണ്ട്. അല്ല, ശരത്ത് വീണ്ടും ഇതിനെ ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ അല്ലല്ലോ, ജെ എൻ യുവിൽ നടന്ന സംഭവത്തിലെ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതിനാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ചർച്ച ചെയ്യുമ്പോ ആ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജെ എൻ യുവിൽ നടന്നിട്ടുള്ള ഇന്നുവരെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ 2013 ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് ചർച്ച വരുമ്പോ എപ്പോഴും ഡൈവേർട്ട് ചെയ്തിട്ട് മന്ത്രി തന്നെ ഉദാഹരിച്ചു എന്നാണോ BJP പറയുന്നത്? ഞാൻ താങ്കളിലേക്ക് വരാം, ഒരല്പസമയം കൂടി ക്ഷമിക്കുക. ശ്രീ MP രാജേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MP രാജേഷ്, ഏതായാലും അന്നത്തെ ചർച്ചയിൽ പങ്കാളിയായിരുന്നു താങ്കൾ, ഒപ്പം പാർലമെന്റ് അടക്കം സ്മൃതി ഇറാനി ഈ പ്രശ്നത്തെ ഉദാഹരിച്ചുകൊണ്ട്, ജെ എൻ യുവിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ആരോപിതമായ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തെ കൊണ്ടുവന്നതും MP രാജേഷിന് നന്നായി അറിയാം. തുടർന്ന് ഇന്നിപ്പോൾ കണ്ണൂരിൽ ഒരു പ്രവർത്തകൻ അറസ്റ്റിലാവുമ്പോൾ, ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അത് തടയാൻ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച ദൃശ്യമാധ്യമ പ്രവർത്തകരെ സംഘപരിവാർ പ്രവർത്തകർ തടയുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഏത് നിലയിലേക്ക് അന്നത്തെ ന്യൂസ് അവർ ചർച്ചയും അതേ തുടർന്നുണ്ടായ സിന്ധുവിന് നേരെ ഉണ്ടായ വിമർശനങ്ങളും ഭീഷണികളും വധഭീഷണിയും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് MP രാജേഷ് കാണുന്നത്? ഇപ്പോൾ സംസാരിച്ചത് എനിക്ക് TV കാണാൻ നിർവാഹമില്ലാത്ത BJP യുടെ പത്മകുമാറാണെന്ന് ഞാൻ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് പോലും യഥാർത്ഥത്തിൽ സിന്ധുവിനെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തവരെ ന്യായീകരിക്കുക മാത്രമല്ല, തുടർന്നും അങ്ങനെ ചെയ്യാൻ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് മുഴുവൻ പറയുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ്. അപ്പൊ വേണമെങ്കിൽ ഇനിയും അത് തന്നെ ചെയ്തോളൂ എന്ന സന്ദേശമാണ് പത്മകുമാർ കൊടുക്കുന്നത്. വളരെ നിർഭാഗ്യകരമാണത്, വളരെ പ്രതിഷേധാർഹവുമാണ്. എന്തുകൊണ്ടാണ് ഇത് തുറന്ന് എതിർക്കാൻ അവർക്ക് കഴിയാത്തത്? തുറന്ന് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അറസ്റ്റിലായാൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നതിന് പകരം, ഒന്നും മറച്ചു വെക്കാതെ അതിനെ തള്ളിപ്പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? ഇത് ആസൂത്രിതമായിട്ട് സംഘപരിവാർ RSS ചെയ്യുന്നതാണ് എന്നതാണ് അതിനർത്ഥം. ആസൂത്രിതമായിട്ട് തങ്ങളുടെ വരിധിക്ക് നിൽക്കാത്ത, തങ്ങളെ എതിർക്കുന്ന എന്നല്ല, തങ്ങളുടെ വരിധിക്ക് നിൽക്കാത്ത എല്ലാവരെയും അധിക്ഷേപിക്കുക, അത് സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകില്ല എന്നാണ് സിന്ധുവിനുണ്ടായിട്ട് അനുഭവം കാണിക്കുന്നത്. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു, അല്പസമയം തരണം. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ട് എന്നെ വെറുതെ വിട്ടു എന്ന കാര്യത്തിലാണ്. സിന്ധുവിനെ ഇങ്ങനെ അധിക്ഷേപിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ വെറുതെ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ ചർച്ചയിൽ ഒരിടത്തും ഈ പറയുന്ന പരാമർശം സിന്ധു നടത്തിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിന്റെ ലിങ്ക് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊടുത്താൽ നാട്ടുകാർക്കെല്ലാം കാണാനും കഴിയും. കാരണം അവിടെ യഥാർത്ഥത്തിൽ ഈ പരാമർശം നടത്തിയത് ആരാ? ഈ പ്രശ്നം തന്നെ വലിച്ചെടുത്തത് BV രാജേഷ് ആയിരുന്നു. BV രാജേഷാണ് ഈ പ്രശ്നം വലിച്ചെഴിച്ചത്, ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വലിച്ചെഴിച്ചത്. അങ്ങനെ ആ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോ രാജേഷ് ഒരുപാട് സമയം സംസാരിച്ചപ്പോ
മഹിഷാസുര ജയന്തി ആചരിച്ചാൽ അല്ലെങ്കിൽ രക്തസാക്ഷി ദിനം ആചരിച്ചാൽ അതെങ്ങനെ രാജ്യദ്രോഹമാകും എന്നാണ് ചോദിച്ചത്. ദുർഗാദേവിയെ കുറിച്ച് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലുള്ള പരാമർശം സിന്ധു സൂര്യകുമാർ നടത്തിയിട്ടില്ല. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണല്ലോ, അതിന്റെ ദൃശ്യങ്ങൾ ലിങ്ക് പരിശോധിക്കാവുന്നതാണല്ലോ. ബി ജെ പി കാര്യം കൂടി ഇരുന്ന് പരിശോധിക്കട്ടെ. എന്റെ അഭിപ്രായം നിങ്ങൾ പരസ്യമായിട്ട് ആ ചർച്ച ഒന്നുകൂടി കാണിക്കുക, ബി ജെ പിയുടെ ഈ നേതാക്കളെ എല്ലാവരെയും വിളിക്കുക, മറ്റുള്ളവരെയും കൂടി വിളിക്കുക, സമൂഹത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള നിരീക്ഷകരായ കുറച്ചുപേരെ കൂടി വിളിക്കുക. നമുക്ക് ബി ജെ പിയുടെ വാദം ശരിയാണോ തെറ്റാണോ കാണാൻ പറ്റുമോ. പിന്നെ ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ പാർലമെന്റ് സ്മൃതി ഇറാനി ഒരു നോട്ടീസ് ഉയർത്തിക്കാണിച്ച് ദുർഗാദേവിയെ സംബന്ധിച്ച് ഈ പരാമർശങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ എ ബി വി പിയുടെ നോട്ടീസാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എ ബി വി പി പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ദുർഗാദേവിയെ കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ചിലർ നടത്തുന്നു എന്ന് എ ബി വി പി പറയുകയാണ്. എ ബി വി പിയുടെ നോട്ടീസാണ് ആധികാരിക രേഖ എന്ന നിലയിൽ സ്മൃതി ഇറാനി ഉദ്ധരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഇത് മഹിഷാസുര ജയന്തിയോ രക്തസാക്ഷി ദിനമോ മറ്റോ ആചരിച്ച ആളുകൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യമല്ല, അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് തീർച്ചയായും. നമ്മളുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. ഏതായാലും അന്നത്തെ സാഹചര്യങ്ങളും ആ ചർച്ചയുടെ പരിസരവുമാണ് താങ്കൾ കൃത്യമായി ഓർപ്പിച്ചത്. ശ്രീ പത്മകുമാറിലേക്കും ശ്രീ പാർവതീദേവിയിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള വീണ്ടും ഈ ചർച്ചയിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ പ്രശ്നത്തോട് പ്രതികരിക്കുന്നത് എന്ന് വേഗത്തിലൊന്ന് നോക്കാം. നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ ബഹുസ്വരതയുടെ ഒരു രാജ്യമാണ്. എല്ലാ എത്രയോ മറ്റ് രാജ്യങ്ങൾക്കില്ലാത്തൊരു പൈതൃകമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിൽ ഇത്ര വരികയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ജനത അതിന് കൂട്ടിയില്ല. അവരിൽ കൂടെയല്ലേ കൂടുതലും നമ്മൾ മീഡിയയും ജനങ്ങളും പൊതുജനങ്ങളും അറിയുന്നത്. അപ്പോൾ അവരെ പിടിച്ചു കെട്ടിയാൽ നമുക്ക് പല അഭിപ്രായങ്ങളും വെളിവരില്ലല്ലോ. അപ്പോൾ അത് ശരിയായ അഭിപ്രായമല്ല. ഒരു കാരണവശാലും ജനാധിപത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഇതൊരു ഗുണ്ടായിസം പോലെ ഒരു ഇത് അപകടകരമാണ്. അത് തീർച്ചയായും അത് ഡെമോക്രാറ്റിക് വാല്യൂസിനെയൊക്കെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷേ അധാർമികമായ രീതിയിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെതിരെ ഉള്ള നടപടികൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപ്രധാനം എല്ലാം എല്ലാവരോടും തുറന്ന് പറയുന്നവരല്ലേ. അപ്പോൾ അവർ അവരുടെ ജോലി അവർ ചെയ്തു. എന്തായാലും ഭേദഭീഷണിയൊന്നും ശരിയല്ല. അത് അവരത്രമാത്രം വലിയ കുറ്റം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെ തുറന്ന് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കും. ഭീഷണി അല്ലേ, കാര്യം നേരിട്ട് പറയുന്നതല്ലേ നല്ലത്. ഭീഷണി കൂടെ എന്തോ പറഞ്ഞ് കാര്യം സഹായിക്കാനാ. അഡ്വക്കേറ്റ് പത്മകുമാർ, നേരത്തെ എം പി രാജേഷ് പറഞ്ഞതുപോലെ വീണ്ടും പ്രോത്സാഹനമാകുന്ന വാചകങ്ങളാണോ താങ്കളെപ്പോലെയുള്ള നേതാക്കളിൽ നിന്ന് വരുന്നത് എന്ന ഒരു സംശയം. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ആരോപണത്തെ നേരിടാൻ വേണ്ടി പാർലമെൻറ്റിലടക്കം കൊണ്ടുവന്ന അനവസരത്തിലും അനുചിതവുമായ ഒരു ഡിഫൻസ് പ്രതിരോധം, അത് പൊളിഞ്ഞത് സൃഷ്ടിച്ച ഒരു വലിയ പരാജയം, അത് മാധ്യമപ്രവർത്തകരുടെ തലയ്ക്ക് വെച്ച് കെട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഈ പറഞ്ഞ മഹിഷാസുര ജയന്തി, അതുമായി ബന്ധപ്പെട്ട യു പിയിലെ അടക്കം ദളിതുകളുടെ വിചാരവും ആചാരവുമായി ബന്ധപ്പെട്ട ഒരു ബോധം കൂടി ഇതിനകത്തുണ്ട്. അതിനെപ്പോലും തിരസ്കരിക്കുന്ന ഒരു സവർണ മനോഭാവത്തിൻ്റെ പ്രശ്നം പോലെയുള്ള വലിയ ആക്ഷേപങ്ങൾ സംഘപരിവാറിന് നേരെ വരും. ഈ വിധം ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോയാൽ അതെല്ലാം തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമ്മുടെ സമയമില്ല. പക്ഷേ മാധ്യമ പ്രവർത്തകരോടും മാധ്യമ പ്രവർത്തനത്തോടും കേരളത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള പരിഗണനയും സമീപനവും കൂടിയേ തീരൂ. ബി ജെ പിയെ സംബന്ധിച്ച് അത് വളരെ അനിവാര്യമാണ്. ആ തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകുമോ? അല്ല, ശരത്ത് പറഞ്ഞൊരു കാര്യം, ഒരു വിഭാഗം അല്ലെങ്കിൽ ദളിത് ആളുകൾ മഹിഷാസുര ജയന്തി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ കൗണ്ടർ ദുർഗാദേവി സെക്സ് വർക്കർ എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതല്ലല്ലോ, അവർക്ക് എന്ത് വേണോ ആഘോഷിച്ചോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. ദുർഗാദേവിയെ സെക്സ് വർക്കർ എന്ന് ചിത്രീകരിച്ചത് ശരിയോ തെറ്റോ? ആ അങ്ങനെ ഒരു തെറ്റം അത് പാടില്ല. ആരായാലും അതിന് അവലം മനസ്സ് കുറച്ച് ഒരു ചുരുക്കം ആളുകൾക്കാണെങ്കിലും അത് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അവലംബിക്കേണ്ട വേണ്ടത്. പിന്നെ ഈ എം പി രാജേഷ് പറഞ്ഞ സ്നേഹമൊക്കെ മാധ്യമപ്രവർത്തനമുള്ള സ്നേഹമൊക്കെ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കിനാരൂരിൽ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായ സമയത്ത് എൽ ഡി എഫിൻ്റെ മന്ത്രി ഇളവരം കരീം എന്താ പറഞ്ഞത് ഷാജകനെ കുറിച്ച്? അദ്ദേഹത്തിൻ്റെ പെങ്ങളെ നിക്കാഹ് ചെയ്തിട്ട് ബോഡി ചെല്ലിയതിനുള്ള വിരോധം പോലെയാണ് അദ്ദേഹം ന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ്. മാധ്യമലോകം തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അന്ന് എത്ര കൂട്ടായ്മ ആഭ്യന്തരമന്ത്രിയെ കണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളെ തന്നെ ഒരു ലേഖകൻ പി വി കുട്ടൻ, കമ്മ്യൂണിസ്റ്റ് എസ് എഫ് ഐ നേതാവ്, കണ്ണൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത് എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും ഈ മാധ്യമ മറ്റുള്ളവരുടെ മാധ്യമ സ്നേഹത്തെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയാൻ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകരെ ബഹുമാനിക്കുന്ന അവരോട് ഒരു ഏറ്റുമുട്ടലിനും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ ഒരു പാർവതി, ഏതായാലും ശ്രീ പത്മകുമാർ സൂചിപ്പിച്ച മാധ്യമ ലോകത്തോടുള്ള BJP യുടെ സ്നേഹവും ബഹുമാനവും ബോധ്യപ്പെട്ടോ? അതായത് ഇതിനകത്ത് പെട്ടെന്ന് ഞാൻ പറയാം, സമയം കുറവായുണ്ട്. ഇത് ഇപ്പോൾ പത്മകുമാർ പറയുന്ന പോലെ ചിലർക്ക്, അപൂർവം ചിലർക്ക് ഒന്ന് വികാരം വ്രണപ്പെട്ടു, അതുകൊണ്ട് ചെയ്യുന്നു. അത് നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയണം. കാരണം ഇത് കണ്ടിട്ടല്ല, കണ്ടിട്ടുള്ളവരല്ല. കാരണം സിന്ധുവിൻ്റെ കോൾസ് കേട്ട ഒരാളാണ് ഞാൻ. ഇത് അവരാരും കണ്ടിട്ടില്ല. ഇത് ബോധപൂർവമായ പ്രചരണമാണ്. ഇതൊരു ഇഷ്യൂവിൻ്റെ പുറത്തല്ല. പിന്നെ മറ്റൊന്ന്, ഇത് കൃത്യമായ ഒരു ഫാസിസ്റ്റ് ശൈലിയാണ്. പത്മകുമാറിനെ പോലെയുള്ളവർ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് കൃത്യമായി അപലപിക്കണം. അത് അല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. ഇതൊരു തുടക്കമോ അല്ലെങ്കിൽ ഇത് ഒരു സംഭവമോ മാത്രമല്ല, ഇതിനി വ്യാപകമാകാൻ പോവുകയാണ്. അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമായി നമ്മൾ ഇത് എടുക്കണം. ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ, അവരെ 10,000 ഫോൺ കോളുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ടോർച്ചർ ചെയ്യുക എന്ന് വളർന്നുവരുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായി പ്രശ്നം മാറുകയാണ്. വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്നു. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിവോടുകൂടി സമീപിക്കും എന്ന പ്രത്യാശ തന്നെയാണ് സ്വാഭാവികമായും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ തോന്നുന്നത്. ഏതായാലും പ്രേക്ഷകരുടെ പ്രതികരണവും വളരെ ഗൗരവമായി തന്നെ വന്നിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവർക്കും സംഘപരിവാർ സംരക്ഷണമോ എന്ന് കണ്ണൂരിലെ ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൂടി പ്രേക്ഷകരോട് ഒരു ചോദ്യമുണ്ടായിരുന്നു. 62% പ്രേക്ഷകരും ആ വിധത്തിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് അവർ ഓപ്പൺ ഫോറം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി